أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أتى أمر الله فلا تستعجلوه سبحانه وتعالى عما يشركون ينزل الملائكة بالروح من أمره على من يشاء من عباده أن أنذروا أنه لا إله إلا أنا فاتقون خلق السماوات والأرض بالحق تعالى عما يشركون خلق الإنسان من نطفة فإذا هو خصيم مبين والأنعام خلقها لكم فيها دفء ومنافع ومنها تأكلون ولكم فيها جمال حين تريحون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ മുജാഹിദ് പ്രവർത്തകരെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ നാട്ടുകാരെ ശ്രോതാക്കളെ പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കണിശമായി പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്നാദ്യമായി ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പൗരോഹിത്യമല്ല പ്രമാണമാണ് മതം എന്ന വിഷയത്തെക്കുറിച്ച് ഈയുള്ളവൻ ഇവിടെ സംസാരിച്ചിരുന്നു. അതിനു മുമ്പ് ഇവിടെ പ്രസംഗിച്ച മുണ്ടക്കുറ്റി സഖാഫിയുടെ തെറ്റിദ്ധരിപ്പിക്കലുകൾക്ക് മറുപടി പറയുക കൂടി ആ പരിപാടിയുടെ ഉദ്ദേശമായിരുന്നു. ഞാൻ പ്രസംഗിച്ചതിന് ശേഷം മുജാഹിദ് പ്രവർത്തകരുടെ ടൗണിൽ പുതുതായി ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ഈ സമസ്തക്കാരിൽ നിന്നും ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്ന ആളുകളെ ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്ന് വിശദീകരിക്കുന്ന ഒരു പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു. ഈ രണ്ട് പരിപാടിക്കും മറുപടി എന്നോണം ഇവിടെ ഒരു സുന്നി ആദർശ വിശദീകരണം കോർഡിനേഷൻ കമ്മിറ്റിക്കാർ നടത്തുകയുണ്ടായി. മറുപടി എന്ന് പറയാൻ പോലും അവർക്ക് ധൈര്യമില്ല. കാരണം ഈ രണ്ട് പരിപാടിയിലും ഒരുപാട് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സലഫി ആദർശത്തിന്റെ അജയ്യത ഈ നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്താൻ ക്ലിപ്പുകളിലൂടെയും മറ്റും ഞങ്ങൾ വേണ്ടതുപോലെ ശ്രമിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ നാട്ടിൽ അത് പ്രതികരണമുണ്ടാക്കി എന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ മറുപടിയായി വിശദീകരണം നടത്തിയിട്ടുള്ള ആളുകൾ ഞങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു 10% കാര്യങ്ങൾക്ക് പോലും മറുപടി പറഞ്ഞില്ല എന്നതാണ് ഖേദകരമായ വസ്തുത. മറിച്ച് ഇവിടെ ഒരു വായാടി സുഹൃത്തിനെ കൊണ്ടുവന്ന് അയാൾ ഈ പരിസരങ്ങളിലൊക്കെ പ്രസംഗിക്കുന്ന ഒരു 10 ക്ലിപ്പുണ്ട്, അല്ല 4-5 ക്ലിപ്പ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനം പിരിച്ചുവിടാനായി മുജാഹിദ് പ്രസ്ഥാനത്തിന് തൗഹീദിൽ അബദ്ധം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കുറച്ച് ക്ലിപ്പുകൾ ഇട്ടിട്ട് അയാളുടെ ഒരു റെഡിമെയ്ഡ് പ്രസംഗം കാച്ചി അയാൾ തടിയെടുത്തു. വാസ്തവത്തിൽ ഓരോ ഗ്രൂപ്പിനും തനിച്ച് നിന്ന് മറുപടി പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഗ്രൂപ്പുകൾ ലയിച്ച് ഐക്യ അല്ലെങ്കിൽ തൽക്കാലം ഭിന്നതകൾ മറന്ന്
സുന്നി കോർഡിനേഷൻ എന്ന കമ്മിറ്റി തട്ടിക്കൂട്ടി ഇവിടെ ഐക്യ നാടകം കളിച്ചത്. നാടകം എന്ന് ഞങ്ങൾ പറയുന്നത് വെറുതെ പറയുന്നതല്ല. എ പി കാർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ടാണിതെങ്കിൽ അത് ഇവിടെ മാത്രം പോരല്ലോ, എത്ര മഹല്ലുകൾ കുഴപ്പമുണ്ടായി, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, എത്ര ആൾ മരിച്ചു ഈ ഒരു ഭിന്നിപ്പിന്റെ പേരില്, എത്ര മഹല്ലുകൾ രണ്ടായി, മദ്രസക്ക് നടുക്ക് ചുമര് വെച്ചില്ലേ, പള്ളികള് നിലവിലുള്ള സുന്നി പള്ളിയിൽ ജുമാക്ക് പോകാതെ, അപ്പൊ ഇവിടെ പോലും ഈ പള്ളിയിൽ ജുമാക്ക് പോകാത്ത ആള് ഇവിടുത്തെ ഏപ്പിക്കാരുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഇവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ താല്പര്യമില്ലാത്ത ഏപ്പിക്കാര്, നേരെ മറിച്ചുണ്ടാകാം ഈക്കക്കാരത്ത് ഏപ്പിക്കാരെ തുറന്ന് നിസ്കരിക്കാത്ത ഈക്കക്കാരും ഉണ്ടെന്ന് ഇവർ തന്നെ പരസ്പരം പ്രസംഗിച്ച ക്ലിപ്പുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വാസ്തവത്തിൽ കൂത്തുപറമ്പിൽ ഏപ്പിക്കാർക്ക് ഇതിന്റെ പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട്. അത് ഞങ്ങൾ തിരിച്ചറിയുന്നതിന് മുമ്പ് ഇവിടുത്തെ സുന്നികൾ തന്നെ തിരിച്ചറിയുകയും അവരിൽ ചിലർ ഞങ്ങളോട് പറയുകയും ചെയ്തു, ഈ കൂട്ടുകെട്ടിൽ ഞങ്ങൾക്ക് പലർക്കും താല്പര്യമില്ല. ഇവിടെ കൂത്തുപറമ്പിൽ ഒരു ഗ്രിപ്പ് ഉണ്ടാക്കാൻ എ പി ഗ്രൂപ്പുകാർ കുറെ കാലമായി കളിക്കുന്നു. ഇവിടെ സ്ഥാപനങ്ങളിലോ പള്ളികളിലോ ഒന്നും കാര്യമായ ഗ്രിപ്പില്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു കയറണം എന്ന് അവർ ശ്രമിക്കുകയാണ്. അതിന് ഈ ഇർഫാനിയും കൂട്ടരും തലവെച്ചു കൊടുത്തു എന്നതാണ് വാസ്തവം എന്ന് അവരെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ പറയുന്നുണ്ട്. സംഘടനാപരമായ മതിൽക്കെട്ടുകൾ മാറ്റിവെച്ചുകൊണ്ട് സുന്നി കോർഡിനേഷൻ രൂപീകൃതമായി എന്നാണ് അവർ നോട്ടീസിൽ പറയുന്നത്. വെറും സംഘടനാപരമായ മതിൽക്കെട്ട് മാത്രമാണോ നിങ്ങൾ തമ്മിലുള്ളത്? നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആദർശപരമാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസമെന്ന്. കണ്ണൂർ ജില്ലയിലെ എ പി നേതാവായ ചിത്താരി അംസമുസ്ലിയാര് 2002 ഒക്ടോബറിലെ സെൻസിംഗിൽ പറഞ്ഞത് സമസ്തയിലെ ഭിന്നിപ്പ് ആദർശപരം തന്നെയാണ് എന്നാണ്. വേണ്ട, കുവൈത്ത് കരാറുണ്ടായല്ലോ, രണ്ടായതിന് ശേഷം കുവൈത്തിൽ പോയി മുജാഹിദുകളും ജമാഅത്തുകാരുമായൊക്കെ അവരെ മിമ്പറിൽ വെച്ച് വിമർശിക്കൂല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് കുവൈത്ത് ദീനാറിന് വേണ്ടി ആദർശം മാറ്റി എന്ന് എ പി യെ പറ്റി ഇവിടുത്തെ ഈക്കക്കാർ തന്നെ പറഞ്ഞു. കുവൈത്ത് കരാറിൽ പറയുന്നതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിനും അഖീദക്കും എതിരാണെന്നും അതുകൊണ്ട് ഇയാൾ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുപോയി എന്നും പറഞ്ഞുകൊണ്ടാണ് വാസ്തവത്തിൽ കുവൈത്ത് കരാറിനെ ഈക്കക്കാർ നേരിട്ടത്. അതിനുശേഷമാണ് അൽ മുബാറക് പത്രാധിപരായിരുന്ന മുസ്തഫൽ ഫൈസിയും കൂട്ടരൊക്കെ ഇക്കോട്ട് മാറിയത്. മാത്രല്ല, 90 മെയ് 19 ഈക്കക്കാരന്റെ ഫിർദൌസിൽ എഴുതിയത് ആകാശത്തിന് ചോട്ടിൽ ഏറ്റവും വലിയ ഷെറുകൾ ഏൽപ്പിക്കാനാണെന്നാണ്. ഈതാ ഈ അടുത്ത് ഒക്ടോബർ 96 കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ 23 സുന്നി അഫ്കാറിൽ എഴുതിയൊരു വാചകം നിങ്ങൾ കേൾക്കണം. വന്യരായ മർഹൂം കണ്ണിയത്ത് ഉസ്താദ് നമ ശംസുൽ ഉലമ നമ തുടങ്ങിയ ഔലിയാക്കളായ നേതാക്കളെ നിന്ദിക്കുകയും നികൃഷ്ടരാക്കി ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയും കോടതി കയറ്റുകയും തള്ളിപ്പറയുകയും ചെയ്തത് വെറും പ്രാസ്ഥാനികം മാത്രമാണോ? ഞാൻ സുന്നി അഫ്കാറാ വായിക്കുന്നത്, എന്റെ വക പറയല്ല. ഇതിൽ തൗഹീദ് പ്രശ്നം കാണാൻ എന്തിനാണ് അധികം തലച്ചോറ്? അപ്പൊ എ പി കെയും തമ്മിലുള്ള തർക്കത്തിൽ തൗഹീദിന്റെ പ്രശ്നമുണ്ട് എന്ന് അഫ്കാറുകാരൻ തന്നെ എഴുതുകയാണ്. ഇ കെ എന്നാൽ ഇബിലീസിന്റെ കക്ഷിയെന്ന് എ പി വിഭാഗത്തിന്റെ ആഗോള നേതാവായ സാക്ഷാൽ എ പി യെ സാക്ഷി നിർത്തി പ്രസംഗിച്ച രംഗം കേരളീയർ മറന്നിട്ടില്ല. റയീസുൽ മുഹക്കിക്കീൻ എന്നറിയപ്പെട്ട കണ്ണിയത്തിന് അത്തും മുത്തുമാണെന്ന് പ്രചരിപ്പിച്ച് നിന്ദിച്ചത് വിഘടിതരുടെ ഉന്നത നേതാവായിരുന്നില്ലേ? ആ സമ്മേളനത്തിൽ സൂര്യൻ ഉദിക്കില്ലെന്ന് പ്രസംഗിച്ച് മറക്കാറായോ? കണ്ടോ, ഇങ്ങനെ പറഞ്ഞിട്ട് എത്രത്തോളം പറഞ്ഞു അറിയോ? സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന വീക്ഷണം ദീനിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരല്ലേ? തികഞ്ഞ മതനിഷേധികളാണ് ഏപ്പിക്കാരെന്നും അവരുമായിട്ടുള്ള ഭിന്നിപ്പ് കേവലം പ്രാസ്ഥാനികമല്ല, തൗഹീദുമായി ബന്ധപ്പെട്ട ആദർശപരം തന്നെയാണ് എന്ന് ഇവർ തന്നെ ഭൂമി മലയാളത്തിൽ എഴുതി പ്രചരിപ്പിച്ചിട്ട് ഇവിടെ പറയാണ് സംഘടനാപരമായ മതിൽക്കെട്ടുകൾ മാത്രമേ ഞങ്ങൾക്കിടയിലുള്ളൂ. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, എന്തിനാണ് സമസ്ത പുലർത്തിയത്? പണ്ട് ശരിയത്ത് പ്രശ്നം വന്നു. ശരിയത്ത് പ്രശ്നം വന്നപ്പോ മുസ്ലിം സംഘടനകളെല്ലാം ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഗവൺമെന്റിനെ മുസ്ലിമീങ്ങളുടെ വികാരം അറിയിക്കാൻ വേണ്ടി സംഘടനാ പ്രതിനിധികൾ ഒന്നിച്ചു കോഴിക്കോട് മീറ്റിംഗ് ചേർന്നു. മീറ്റിംഗ് ചേർന്നപ്പോൾ മുജാഹിദ് സുന്നി ജമാഅത്ത് ഈ ആളുകളെല്ലാം ഒരേ സ്റ്റേജിൽ അണിനിരന്നു മുസ്ലിമീങ്ങളുടെ പൊതുവികാരം ഗവൺമെന്റിനെ അറിയിക്കാൻ. ആ കൂട്ടത്തിൽ ഇ കെ സുന്നിക്ക് വേണ്ടി സമസ്തക്ക് വേണ്ടി ഒരാൾ ഇരുന്നതിന്റെ പേരിൽ, അതിന്റെ പേരിലാ സമസ്ത പുലർത്തിയത്. മുജാഹിദിന്റെ കൂടെ ഇരുന്നു, മുജാഹിദിന്റെ കൂടെ ഇരിക്കാൻ പാടില്ല, മുബത്തദിയാണ് എന്ന് പറഞ്ഞിട്ട് 40 അംഗം ഉഷാവറയിൽ നിന്ന് 6 ആളുകൾ ഇറങ്ങിപ്പോന്നു. എന്നിട്ട് 34 ആളെ വേറെ കൂട്ടിയിട്ടാണ് വിഘടിത സമസ്ത ഉണ്ടാക്കിയത്. അപ്പൊ മുജാഹിദുകളെ കൂടെ ഇരിക്കാൻ പോലും പാടില്ല, ഇരുന്നാ തന്നെ പിഴച്ചു പോകും എന്നതാണല്ലോ ഇവരുടെ വാദം.
ഞാൻ ചോദിക്കട്ടെ, ഇതിൽ അവർക്ക് ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഇതിനുശേഷം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി? ഇപ്പൊ കുവൈത്ത് കരാറ് തന്നെ മുജാഹിദിൻ ജമാഅത്തിനോടും ചേർന്നിട്ടാണല്ലോ കരാറുണ്ടാക്കിയത്. ഈ അടുത്ത കാലത്ത് സൗഹൃദവേദി ഉണ്ടാക്കി ലീഗ് സംഘടിപ്പിച്ചതാ. എല്ലാ സംഘടനകളും അതിൽ അംഗമാണ്. മുതലക്കുളത്ത് പരിപാടി വെച്ചപ്പോ എ പി ഗ്രൂപ്പിന്റെ പ്രതിനിധിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തീവ്രവാദ വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കെ എം ഷാജി കൺവീനറായിട്ടുള്ള ആ സമിതി മുതലക്കുളത്ത് പരിപാടി വെച്ചപ്പോ അതിലും കാന്തപുരത്തിന്റെ ആള് പങ്കെടുത്തിട്ടുണ്ട്. പാഠപുസ്തകത്തിലെ മതവിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ ഈ അടുത്ത് നടന്ന സമരത്തിൽ അതിലും എ പി കാരൻ സ്റ്റേജ് പങ്കിട്ട് മുജാഹിദികളോടൊപ്പം കണ്ണൂർ സ്റ്റേഡിയം കോർണറിലും ഈ കൂത്തുപറമ്പിൽ തന്നെയും മുജാഹിദികൾക്കൊപ്പം സ്റ്റേജ് പങ്കിട്ടിട്ടില്ലേ ഇവിടുത്തെ സഖാഫിമാര്? അതൊക്കെ സ്വാഗതാർഹമാണ്, ഞങ്ങളതിന് സ്വാഗതം ചെയ്യാണ്. അത് ഇനിയും തുടരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പൊ വിവാഹ രംഗത്ത് ആഭാസങ്ങൾക്കെതിരെ ഈ അടുത്ത് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലേ? പങ്കെടുക്കണം, പങ്കെടുക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നത്, ഈ ഒരു ആശയം നിങ്ങൾക്കുണ്ടെങ്കിൽ മുജാഹിദിന്റെ കൂടെ ഇരുന്നതിന്റെ പേരിലല്ലേ നിങ്ങൾ സമസ്തയെ പുലർത്തിയത്? ആ ആശയത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇതിലൊക്കെ നിങ്ങൾ പങ്കാളികളാകുമായിരുന്നോ? അത് മാത്രമേ ഞാൻ ചോദിക്കേണ്ടതുള്ളൂ, ചോദിക്കുന്നുള്ളൂ. തൽക്കാലം മുജാഹിദികൾക്ക് സലാം പറയാൻ പാടില്ല എന്ന് പറയും, പക്ഷെ എത്രയോ എപ്പിക്കാർ സലാം പറയുന്നു. ഔക്കാദർ കുട്ടി നഹ എന്ന മുജാഹിദ് നേതാവിന് ഉള്ളാൽ തങ്ങൾ കത്തയച്ചത് സുന്നിയ ബഡായിയ എന്ന് പറയുന്ന ഇ കെ കാലയ്ക്ക് പുസ്തകത്തിലില്ലേ? സമസ്തയിലെ പ്രശ്നങ്ങൾ എന്ന പേരിൽ വാക്കോട് പൈസയും മറ്റൊരു പൈസയും ചേർന്ന് എഴുതിയ പുസ്തകത്തിൽ എന്തെല്ലാം ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്? മുജാഹിദിന് മയ്യത്തുസ്കരിച്ച ഉദാഹരണത്തിൽ പറഞ്ഞിട്ടില്ലേ? മുജാഹിദിന്റെ കല്യാണത്തിന് പങ്കെടുത്ത സംഗതിയിൽ പറഞ്ഞിട്ടില്ലേ? ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അപ്പൊ സുഹൃത്തുക്കളെ, ആശയപരമായി തന്നെ ഇവർക്കിടയിൽ വ്യത്യാസമുണ്ട് എന്നത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഐക്യനാടകത്തിൽ ഇവർക്ക് ആത്മാർത്ഥതയില്ല, ഇവർക്ക് ചില താൽക്കാലിക താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളത് എന്ന് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഞാന് ഇവിടെ പാണക്കാട് തങ്ങളെ സംബന്ധിച്ച് മുണ്ടക്കുറ്റി സഖാഫി വല്ലാതെ പറഞ്ഞിരുന്നു, പാണക്കാട് തങ്ങളെ ഇവർ ബഹുമാനിക്കുന്നില്ല, ആത്മീയ നേതാവായി അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുജാഹിദുകളെ ഒന്ന് അരിക്കാക്കാൻ, ലീഗുകാരെ ഒന്ന് സുഖിപ്പിച്ച് കൂടെ നിർത്താൻ ഇവിടെ മുണ്ടക്കുറ്റി സഖാഫി ശ്രമിച്ചു. അപ്പൊ ഈ കെക്കാര് തന്നെ ഇറക്കിയ ഡോക്യുമെന്ററിയിൽ ഇവർ എങ്ങനെയാണ് വാസ്തവത്തിൽ ഈ പാണക്കാട്ട് തങ്ങളെ കാണുന്നത് എന്ന് ഞങ്ങളന്ന് കേൾപ്പിച്ചിരുന്നു. പക്ഷെ അതിനെ സംബന്ധിച്ചൊക്കെ അർത്ഥഗർഭമായ മൗനമാണ് വാസ്തവത്തിൽ ഇവിടെ പ്രസംഗിച്ച ഐക്യവേദിക്കാർ ചെയ്ത്. മുസ്ലിംകൾ കേട്ടോളൂ, സുന്നിവേദി എന്ന് പറയുന്ന ഇവരെ പത്രത്തിൽ എഴുതിയതാ, മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, നബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പാണക്കാടൻ കള്ള നബി മാത്രമാണ്, മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായിയാണ് അദ്ദേഹം. സുന്നിവേദിയിലാ ഇത് എഴുതിയിരിക്കുന്നത്, സുന്നിവേദി എന്ന പേരിൽ ഇവരിറക്കിയതാണ്. ഇത് കണ്ടോ, കൂടുവിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അണികളെ പിടിച്ചു നിർത്താൻ കൊണ്ടൊരു പദ്ധതിയാണ് ശിഹാബിനെ ആത്മീയ പരിവേഷം നൽകുക എന്നത്. മുമ്പ് അസ്ഹറിൽ പോയി മിസ്രി പെണ്ണിനെ പ്രേമിച്ച് പഠിപ്പ് പൂർത്തിയാക്കാതെ പൂക്കോയത്തങ്ങളുടെ നിർദ്ദേശപ്രകാരം പാണക്കാട് അഹമ്മദാജി കൂട്ടിക്കൊണ്ടുവന്ന ഈ ചെത്ത് പയ്യനെയാണ് ഇന്ന് ലീഗ് നേതാക്കൾ ആത്മീയ നേതാവായും നബിയായും ചിത്രീകരിച്ച് സമുദായത്തെ വഞ്ചിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ മുസ്ലിം സമുദായം വഞ്ചിതരാവരുത്. പാണക്കാടൻ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവല്ല, സുന്നിവേദിയിൽ എഴുതിയതാ. ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മറക്കാൻ സാധിക്കോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നിങ്ങൾ രണ്ടു കൂട്ടർ ഒരുമിച്ചാ ഒരാൾക്ക് മറുപടി അറിഞ്ഞാൽ മതി. പക്ഷേ ആളുടെ മുമ്പിൽ കോർഡിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുന്ന ആ കാപട്യം ഇവിടെ നിന്ന് തുറന്നു കാട്ടുക മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി കേട്ടോ, സുന്നിവേദി തന്നെ വീണ്ടും ഇതാ, ഈ മൂരി ലീഗുകാരെ വകവരുത്താൻ സുന്നികളിൽ ആണുങ്ങളില്ലേ, ഒരു ലേഖനത്തിന്റെ ഹെഡിങ് അത് എന്താണ്? പക്ഷേ ഇതിന്റെ എല്ലാം പിന്നിൽ മുസ്ലിം സമുദായത്തിന്റെ കണ്ണീരൊപ്പാൻ വേണ്ടി കേരളത്തിലുടനീളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പുഞ്ഞാര റസൂലിന്റെ പേരക്കുട്ടി എന്ന് അവകാശപ്പെടുന്ന പാണക്കാട്ടെ ഒരു അമ്പുട്ടാന്റെ അനുയായിയാണ് എന്ന് പറയുമ്പോഴാണ് ഖേദം. അപ്പൊ പാണക്കാട്ട് ഞങ്ങൾ ആരായി? മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായി എന്ന് പറഞ്ഞു, പിന്നെ അമ്പുട്ടാന്റെ അനുയായിയാണ്. അമ്പുട്ടാൻ തന്നെ ഇവിടെ മനസ്സിലാകുമല്ലോ അല്ലേ. ബാർബർ പണിയെടുക്കുന്ന ആളെ സംബന്ധിച്ച് സാധാരണ പറയുന്നതാണ്, ഇവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മോശമായിട്ടാണ് അവർ കാണുന്നത്. ഇവരെ കിതാബിലൊക്കെ അങ്ങനെ തന്നെയാ, മനസ്സിലായില്ലേ. അപ്പൊ ബാർബർ പണിയെടുക്കുന്ന മുസ്ലിമിനെ ഇതാണ് അമ്പുട്ടാൻ അനുയായി എന്ന് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്.
ഇതുപോലെ പലതും സുഹൃത്തുക്കളെ ഇവരെഴുതി. ഇനി കേട്ടോ, നിങ്ങൾ ഇതേ സുന്നിവേദി തന്നെ വീണ്ടും എഴുതിയത് ഞാൻ നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പാണക്കാട്ട് തങ്ങളെ സംബന്ധിച്ചും ലീഗിനെ സംബന്ധിച്ചും ആരതാണ് ഈ സുന്നിവേദി?